അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ തറവാട് വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്ന ഒരു പറ്റം തേനീച്ച കൂട്ടങ്ങളെ പറ്റിയാണ്. തേനീച്ച എന്ന് പറഞ്ഞ് സാധാരണ തേനീച്ചയല്ല, മലന്തേനീച്ചയാണ്. കാടുകളിലും മലകളിലും മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം തേനീച്ചകളാണ്. അപ്പോൾ അവർ വന്ന സമയത്ത് അവർ ഈ ഒരു ഫോമിലാണ് കാണപ്പെട്ടത്. എല്ലാവരും കൂടെ നിരന്ന് ഒരു നെറ്റിപ്പട്ടം തൂങ്ങി നിൽക്കുന്നത് പോലെ ഒന്നും പേന് മേലെ ഒന്നായിട്ട് നല്ല രസമായിരുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഫോമിലോട്ട് മാറി അവരവിടെ വീട് വയ്ക്കുവാനുള്ള പ്ലാനിലായിരുന്നു. ആ പ്ലാനൊക്കെ ഞങ്ങൾ പൊളിച്ചു കേട്ടോ. ഞങ്ങൾ അവരെ തന്ത്രപരമായി ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. കാരണം അവരുടെ തേനൊന്നും ഒരിക്കലും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അത് വേടന്മാർ അമ്പ ഇതാണ് അതൊക്കെ കളക്ട് ചെയ്യുക, പിന്നെ അത് അപകടം ചെയ്യുമെന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ നമ്മൾ അവരെ തന്ത്രപരമായി ഇവിടുന്ന് ഒഴിപ്പിച്ചു. അതൊക്കെ പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ ആകർഷിച്ച് അവരെ ഇങ്ങോട്ട് ആകർഷിച്ച് ഒരു കൊച്ചു പൂന്തോട്ടം കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതിൽ തെച്ചികളുണ്ട്, പല ടൈപ്പ്, പിങ്ക്, റെഡ്, എല്ലാ കളറിലുള്ള തെച്ചികളും ഉണ്ട്. പിന്നെ അതിൽ കാണുന്നത് നമ്മൾ കൊച്ചു ചീരകളാണ്, ചീരപ്പൂവിൻ്റെ നല്ല ഭംഗിയുള്ള ചീരപ്പൂവിൻ്റെ ചെടി. ഇത് നമ്മളുടെ ഓർക്കിഡാണ്. ഓർക്കിഡിൻ്റെ ലീഫും പൂവും എല്ലാം പ്രത്യേക ഭംഗിയാണ്. പല ടൈപ്പ് കളേഴ്സിൽ വരുന്നുണ്ട് ഓർക്കിഡ്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ കുറ്റിമുല്ലയാണ്. കുറ്റിമൂവിൻ്റെ പുല്ലിൻ്റെ പൂവ് നല്ല സ്മെല്ലാണ്, പൂവിടാനാവുന്നേ ഉള്ളൂ. ഇത് നമ്മളുടെ യൂഫോബിയാണ്. യൂഫോബിയ എന്ന് പറഞ്ഞാൽ ഗാർഡൻ അലങ്കരിക്കുന്ന ഒരു ചെടിയാണ്. ഇത് ഓർക്കിഡ് എന്ന ഓർക്കിഡിൽപ്പെട്ട യെല്ലോ കളർ ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡ് എന്നറിയപ്പെടാൻ കാരണം ഇത് നമ്മൾ ഗ്രൗണ്ടിലാണ് ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. വേറെ ഉള്ളത് ചകിരിച്ചോറിൽ കമ്പിയിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പ് വേറെ ഓർക്കിഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ വാടാർ മല്ലി ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ അഗ്ലോണിമയാണ്. അഗ്ലോണിമ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. അഗ്ലോണിമ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചൈനീസ് എവർഗ്രീൻ പ്ലാന്റ്സ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അഗ്ലോണിമ ജീനിയസിൽ പെട്ടതാണ്. അതിൻ്റെ ഇതിൻ്റെ പേര് റെഡ് വാലന്റൈൻ എന്നാണ്. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഈ ലീഫ് പ്ലാസ്റ്റിക് ലീഫ് പോലെ ഉണ്ടാവും, നല്ല ഭംഗിയാണ്. വേറെ ഇതിൻ്റെ വേറെ പല വെറൈറ്റീസും ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് രണ്ടെണ്ണം ഉള്ളത്, ഒന്നുകൂടെ ഉണ്ട്, അത് വഴിയെ കാണിക്കാം. ഇത് വേറൊരു ടൈപ്പ് ഇൻഡോർ പ്ലാന്റ് ആണ്. നന്നായിട്ട് തയ്ച്ച് വളരണം, അപ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി ശരിക്കും ആസ്വദിക്കാൻ പറ്റുക. ഇനി നമുക്ക് ഇപ്പോൾ പെപ്പറോമിയാണ്. പെപ്പറോമി ജസ്റ്റ് പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ, അതും ഒന്ന് റെഡിയായി വരാനുണ്ട്. പിന്നെ നമ്മൾ ഇതിലൊക്കെ നമ്മൾ വളം കൊടുക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും ഒക്കെയാണ്. അതൊക്കെ ഉമ്മയാണൊക്കെ ചെയ്യാറ്. ഉമ്മക്ക് ഗാർഡനിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഞാൻ പിന്നെ നമ്മളുടെ ഈ ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ടൈപ്പ് അഗ്ലോണിമ. അഗ്ലോണിമ ഇതിന് അഗ്ലോണിമ ലിപ്സ്റ്റിക് എന്നാണ് ഇതിനെ പറയുന്നത്. റെഡ് കളറ് ചുറ്റും കണ്ടില്ലേ ലീഫിൻ്റെ, ആ ഒരു ലീഫിൻ്റെ ബ്യൂട്ടി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നിന്ന് നമ്മൾ പറയുന്ന ഇത് അറിയപ്പെടുന്നത് ഉഗാവോ അറീലിയ എന്ന പേരിലാണ്. അപ്പോൾ ഇത് നമ്മൾ അതേപോലെ വേറൊരു ഇൻഡോർ ആണ്. അത് നമ്മൾ കൊക്കഡാമയിൽ ചെയ്തു. ഇതും നമ്മൾ കൊക്കഡാമയിൽ ചെയ്തതാണ്. കൊക്കഡാമയിൽ ഈ ഒരു ഗ്രീൻ ലീഫാണിൻ്റെ പ്രത്യേകത. ഇത് നമ്മളുടെ തെച്ചിയാണ്, ചെറിയ ലീഫിൽ വരുന്ന തെച്ചി. പിന്നെ ഇത് വലിയ വലിയ ലീഫിൽ വരുന്ന റെഡ് കളറിൽ മുട്ടിട്ടിട്ടേ ഉള്ളൂ, അത് റെഡി പൂവിടാനായിട്ട് എന്നേ ഉള്ളൂ. ഇത് പിന്നെ ഗ്രൗണ്ടിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു തരം പ്ലാന്റ് ആണ്. പിന്നെ അത് നമ്മളുടെ ഇത് റോസുകളാണ്. റോസുകൾ പല ടൈപ്പ് പല കളേഴ്സിലുണ്ട്. പല ഇത് ലൈറ്റ് പിങ്ക് ആണ്, യെല്ലോ ഉണ്ട്, പിന്നെ റെഡും ഉണ്ട്. അത് റെഡി പൂവിടാനാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഇത് പിന്നെ ഇത് ഒക്കെ നേരത്തെ പറഞ്ഞ പ്ലാന്റുകൾ തന്നെയാണ്. പിന്നെ ഇത് വാടാർ മല്ലി നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഡീനിയമാണ്. അഡീനിയം സൂപ്പർ പ്ലാന്റാണ്. അതിൻ്റെ ഫ്ലവറും അതിൻ്റെ വേരും ലൈഫും എല്ലാം പ്രത്യേകതയാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ഒരു വേരാണ് ഇതിൻ്റെ 3 വർഷം പഴക്കമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊക്കെ വണ്ണം വെച്ച് വന്നിട്ടുണ്ട്. ഇനിയും വണ്ണം വെക്കും ഇത് പ്ലാന്റിൻ്റെ വേര്. അത് പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. പിന്നെ ലീഫും ഞങ്ങളുടെ ഗ്രീനിഷ് ലീഫ്, പിന്നെ പല പല കളേഴ്സിലുണ്ട് കേട്ടോ അഡീനിയം. ഞങ്ങളുടെ അടുത്ത് ഒന്നേ ഇല്ല. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ പൂവൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം അവരുടെ ബ്രാഞ്ച് കട്ട് ചെയ്ത് കൊടുത്താൽ പല ബ്രാഞ്ചുകൾ അതിമല് വരും. അങ്ങനെ ഒരു ട്രീ പോലെ, അതായത് ബോൺസായി പ്ലാന്റ് ആക്കി വളർത്താൻ പറ്റുന്നതാണ്. ബോൺസായി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിനെ ഒരു മരത്തിനെ ചെടിച്ചട്ടിയിലേക്ക് കൊണ്ടുവരുക എന്നാണല്ലോ.
അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമുക്കത് വളർത്താം. ഇതാണ് ഓർക്കിഡ്, ഇത് ചകിരിച്ചോറിലാണ് ഇത് പ്ലാന്റ് ചെയ്തത്. കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അത് പിന്നൊരു വീഡിയോയിൽ പറയാം. ഇനി നമ്മുടെ തേനീച്ചയെ ഇവിടുന്ന് ഓടിച്ച വിദ്യ കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. അതായത് അവരെ ഉപദ്രവിക്കാതെ വളരെ നയപരമായി ഞങ്ങൾ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ആ ഒരു വിദ്യ എന്ന് വെച്ചാൽ സോപ്പും പൊടിയും മണ്ണെണ്ണയും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നൈറ്റ് രണ്ട് നൈറ്റ് തുടർച്ചയായി സ്പ്രേ ചെയ്തു. അപ്പോൾ അവർക്ക് തോന്നി ഈ പ്ലേസ് ഞങ്ങൾക്ക് സ്യൂട്ടല്ല, അങ്ങനെ അവർ സ്വയം ഇവിടുന്ന് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാനുള്ളത് എപ്പോഴും നമ്മൾ അവരെ നോവിക്കാതെ, ഏത് ജീവിക്കും ഈ ഒരു ഭൂമി അവർക്കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള സഹജീവി സ്നേഹത്തോടെയും സഹിഷ്ണുതയോടും പെരുമാറുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അവരെ ഈ ഒരു രീതിയിൽ ഇവിടുന്ന് പുറത്ത് വിട്ടതിൻ്റെ ക്രെഡിറ്റ് വാപ്പക്കാണ്. വാപ്പയാണ് ആ ഒരു പ്ലാന് ഇത്രയും ഇതിൽ റിസ്ക് എടുത്തവരെ അങ്ങനെ പറഞ്ഞു വിട്ടത്. വാപ്പ അതിൻ്റെ പ്രിക്കോഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ലിങ്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.